നമ്മുടെ മാമാ മാധ്യമങ്ങളൊന്നും തിരിഞ്ഞു നോക്കാത്ത ധന്യധന്യമായിട്ടുള്ള വാർത്തകൾ, ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ സാധിക്കുന്ന വാർത്തകളാണ്. വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് നോർത്ത് ഇന്ത്യൻ ചാനലുകളിലൂടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കുറേ കാര്യം നമ്മൾ കേരളത്തിലെ മലയാളികളുടെ ഓൺലൈൻ ചാനലിലും വരുന്നുണ്ട്. ശരിക്ക് വെറുതെ ഒന്ന് കേട്ടാൽ പോലും അഭിമാനിക്കും. കഴിഞ്ഞ ദിവസം നമ്മളുടെ ട്രസ്റ്റിൻ്റെ മെമ്പർ ഗോപകുമാർ ഇന്ത്യ പാകിസ്ഥാൻ വാഗാ ബോർഡറിൽ പോയിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, പാകിസ്ഥാനിലെ സൈഡിൽ നിന്ന് ആരും ഇല്ല, വലുതായിട്ട് അത് കാണാനൊന്നുമില്ല. പക്ഷേ ഭാരതത്തിൻ്റെ സൈഡിലെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ആ ദൃശ്യം കാണാനായിട്ട്. അല്ല, വിശ്വസിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള തിരക്ക്, അതെല്ലാം കണ്ടു കഴിയുമ്പോൾ അറിയാതെ നിന്ന് നമ്മൾ സല്യൂട്ട് ചെയ്തു പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്ര ഗംഭീരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് അവിടെ ബോർഡറിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെയാണ് യഥാർത്ഥത്തിൽ ഇതുമാതിരിയുള്ള ചില വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും അഭിമാനം തോന്നുന്നത്. അതിലൊന്നാമത്തേത്, അടുത്ത ഒരു വർഷം കൊണ്ട് ഫോർഡ് കമ്പനി വളർന്നത് വളരെ പതുക്കെയാണ്. ഫോർഡ് കമ്പനി ടാറ്റയുമായിട്ട് ചേർന്ന് 200,000 ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഭാരതത്തിൽ ഇറക്കാൻ തീരുമാനിച്ചു. 200,000 ഇലക്ട്രിക്കൽ വാഹനങ്ങൾ, EV വാഹനങ്ങൾ. അപ്പോൾ ഈ പെട്രോളും ഡീസലിൻ്റെയും കഥയൊക്കെ ഏതാണ്ടൊക്കെ തീരും. അതിന് ഭാഗത്തിന് 3-4-5 ആറ്റമിക് എനർജി പ്രൊഡ്യൂസിങ് സിസ്റ്റം, ആറ്റമിക് റിയാക്ടറും വരുന്നുണ്ട്. അപ്പോൾ ഭാരതത്തിൽ ഇലക്ട്രിസിറ്റി ക്ഷാമം ഉണ്ടാവില്ല, പെട്രോളും ഡീസലിൻ്റെയും ഉപയോഗമൊക്കെ കാര്യമായിട്ട് കുറയും. അത് വളരെ ഗംഭീരമായിട്ടുള്ളതാണ്. ഇതുമാത്രമല്ല, അടുത്ത ദിവസം നമ്മുടെ പരമാർത്ഥ നികേതൻ പ്രസിഡൻ്റൊക്കെ പോയതാണ്. ഋഷികേശിലെ വളരെ വളരെ ശക്തമായൊരു മഠമാണ് പരമാർത്ഥ നികേതൻ. ആ സ്വാമിക്ക് ചൈനക്കാരുമൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. കൈലാസത്തിലേക്ക് പോകുന്ന വഴി ആ സ്വാമിയുടെ ആശ്രമമൊക്കെ ഉണ്ട്. അവിടെയാണ് ഇൻ്റർനാഷണൽ ആയുർവേദ സെമിനാർ നടന്നത്. ഞാൻ 2 പ്രാവശ്യം അവിടെ 5 ദിവസം വീതം താമസിച്ചു. അപ്പോൾ പരമാർത്ഥ നികേതനിൽ വന്ന് നമ്മുടെ അമിതാഭ് ബച്ചനും കുറേ ബോളിവുഡ് സിനിമാ നടന്മാരും അവിടെ വന്ന് സ്വാമിയുടെ നേതൃത്വത്തിൽ ഗംഗാ പൂജയൊക്കെ നടത്തി, ഗംഗാ ആരതിയൊക്കെ നടത്തി. ഓട് ടൈമിലാണ്, വൈകുന്നേരമല്ല. അത് വലിയ വീഡിയോ ആയിട്ട് പ്രചരിക്കുകയാണ്. അതായത് ആ ഹിന്ദു ധർമ്മത്തിന് ലഭിക്കുന്ന ഒരു അസാധാരണ പുഷ്. സെക്കുലർ അമിതാഭ് ബച്ചനൊക്കെ ആയിരുന്നു, അമിതാഭ് ബച്ചനൊക്കെ ഒരു സെക്കുലറിസ്റ്റാണ്. പക്ഷേ കൃത്യമായി വന്ന് ആരത്തിയൊക്കെ പിടിച്ച് ഈ സ്വാമിയുടെ കൂടെ നിന്ന് ഗംഗാപൂജയൊക്കെ നടത്തുന്ന കാഴ്ച വളരെ അഭിമാനമായിട്ടുള്ളതാണ് തോന്നിയത്. അടുത്തത്, നമുക്ക് എല്ലാവർക്കും അറിയാം, യോഗി ആദിത്യനാഥ് ഈ നാടിനെയും ഈ സംസ്കാരത്തെയും ഈ പൈതൃകത്തെയും അവഹേളിക്കുന്നവരുടെ വീടുകളൊക്കെ ബുൾഡോസർ കൊണ്ട് തകർക്കുകയാണ്. ഒരു കോടതിയും ഇടപെടുന്നില്ല. അത് പിന്നീട് മധ്യപ്രദേശ് ഗവൺമെൻറ് കാര്യമായിട്ട് ഏറ്റെടുത്തു. ഒന്ന് ബുൾഡോസർ മാമ, മറ്റേത് ബുൾഡോസർ ദാദാ. ഇന്നലെ മുതൽക്ക് ഈ നാടിൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും അവഹേളിക്കുന്നവർ, രാമനവമി യാത്രക്കെതിരെ കല്ലെറിഞ്ഞവർ ഗുജറാത്തിലും, അവരുടെ വീടുകളൊക്കെ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്ന ആ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ഗുജറാത്തും അത് ഏറ്റെടുത്തു. ഇനി കർണാടക കൂടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ വലിയ സംസ്ഥാനങ്ങളൊക്കെ ഏറ്റെടുത്തു. ആസാം പണ്ടേ പരോക്ഷമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അത് വേറെ രീതിയിൽ. ഏതായാലും ബുൾഡോസർ വളരെ ഗംഭീരമായിട്ട് ഉപയോഗിച്ചു. കഴിഞ്ഞ ദിവസം റെയിൽവേ ബോർഡ് ഒരു വലിയ തീരുമാനമെടുത്തു. റെയിൽവേ സ്റ്റേഷനുകളുടെ പരിസരത്തുള്ള ഫ്രീ സ്പേസുകളെല്ലാം, ഫ്രീ ആയിട്ടുള്ള സ്പേസ് എല്ലാം പ്രൈവറ്റ് പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുക്കാം. റെയിൽവേ വലിയ രീതിയിൽ മോണിറ്റൈസ് ചെയ്യാം. അതിൽ കടകൾ തുടങ്ങാനും അഡ്വർടൈസ്മെൻറ്റുകൾ വെക്കാനും അതുപോലെ വേറെ വേറെ പല 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 പുതിയ പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാനും അകത്തും പുറത്തുമുള്ള ഫ്രീ സ്പേസ് ഉപയോഗിക്കാത്തതെല്ലാം മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഇന്നലെ മുതൽക്ക് റെയിൽവേ തുടങ്ങി. വലിയ മാറ്റത്തിന് വിധേയമാകുന്നതായിരിക്കും റെയിൽവേ സംവിധാനം തന്നെ. അപ്പോൾ അതങ്ങനെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അടുത്തത്, ഈജിപ്തും അവിടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുമെല്ലാം
ഭാരതത്തിൽ നിന്ന് കയറ്റി അയക്കുന്ന ഗോതമ്പ് പെർഫെക്റ്റ് ഗോതമ്പാണ് എന്ന് വെരിഫൈ ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടിയതനുസരിച്ച് ഈജിപ്തും ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ടൺസ് ഗോതമ്പ് ഭാരതത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ ഉള്ള എഗ്രിമെൻ്റ് ഇന്നലെ സൈൻ ചെയ്തു. അപ്പോൾ ഭാരതത്തിലെ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ വളരെ വളരെ വളരെയധികം ഇപ്രാവശ്യം പ്രൊഡക്ഷനൊക്കെ കൂടിയിരിക്കുകയാണ്. അതൊക്കെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങൾ ഈജിപ്ത് ഉൾപ്പെടെ. മാത്രമല്ല ഇന്നലെ ആദ്യമായിട്ട് ഭാരതത്തിൽ ഹൈഡ്രജൻ ഉപയോഗിച്ച് ഓടിക്കുന്ന ബസ് ടാറ്റ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്യാനുള്ള പെർമിഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്തു. ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിച്ചുള്ള കാറിലാണ് നിതിൻ ഗഡ്കരി പാർലമെൻറ്റിലേക്ക് വന്നത്. അത് കാറാണ്, ഇത് ബസ്സാണ്. അപ്പോൾ ടാറ്റയ്ക്ക് ഹൈഡ്രജൻ ഫ്യൂവൽ ഉപയോഗിച്ച് ഭാരതത്തിൻ്റെ തെരുവുകളിൽ വണ്ടി ഓടിക്കാൻ, അപ്പോൾ ഇലക്ട്രിക്കൽ ഫ്യൂവലായി, ഹൈഡ്രജൻ ഫ്യൂവലായി, നാച്ചുറൽ ഗ്യാസ് ഫ്യൂവലായിട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഇമ്പോർട്ട് കാര്യമായിട്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി. അടുത്തത് നമ്മുടെ എൻ സി പി നേതാവ് നവാബ് മല്ലിക്ക്, അയാളുടെ 400 കോടിയോളം രൂപ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. ഇനി അയാൾ ഒന്നുമല്ലാതെയാവും. അങ്ങനെ എൻ സി പിയും മഹാരാഷ്ട്രയിലെ ഭരണകൂടവും ചിലപ്പോൾ നിലം പതിച്ചു എന്ന് വരും. ചരിത്രത്തിലാദ്യമായിട്ട് ഇന്നലെ മുതൽക്ക് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൻ്റെ കാലാവസ്ഥ ടെലികാസ്റ്റ് ചെയ്യാൻ ഭാരതത്തിലെ ടി വിയും ഓൾ ഇന്ത്യ റേഡിയോയും അതിൻ്റെ ടെലികാസ്റ്റിംഗ് സംവിധാനം ആരംഭിച്ചു. ഇന്നലെയാണത്. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലെ കാലാവസ്ഥ, അതായത് ഭാരതത്തിൻ്റെ ഭാഗം പോലെ തന്നെ ഭാരതം കണക്കാക്കുന്നു പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ. ഇനി ജസ്റ്റ് അതൊന്നും ഇങ്ങോട്ട് എടുക്കണം, അത്രേ ഉള്ളൂ. ഏതായാലും പാകിസ്ഥാൻ ചിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ്, തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഉക്രൈനിലേക്ക് റഷ്യ കയറിയ മാതിരി റഷ്യയുടെ സഹായവും കൂടി കിട്ടിയാൽ കൃത്യമായിട്ട് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ഭാരതത്തിൻ്റെ ഭാഗമാക്കാം. അതിൻ്റെ തുടക്കം എന്ന രീതിയിൽ അവിടുത്തെ കാലാവസ്ഥ പ്രഡിക്ഷനും അവിടുത്തെ ബാക്കി കാര്യങ്ങളും എല്ലാം ഭാരതം സാവധാനത്തിൽ ഏറ്റെടുക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. പിന്നെ ആ പ്രദേശത്തൊക്കെ പതിവിൽ കൂടുതൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ മിലിറ്ററി വിന്യാസം നടക്കുന്നുണ്ട്. നമ്മുടെ മിലിറ്ററിക്കാരുടെ ക്യാമ്പുകളൊക്കെ ധാരാളം ഉണ്ടാവും പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൻ്റെ ചുറ്റുമൊക്കെ വരുന്നുണ്ട്. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ ധാരാളം വിപ്ലവങ്ങളും സമരങ്ങളും നടക്കുന്നു, പട്ടാളക്കാർക്കെതിരെ നടക്കുന്നു. അങ്ങനെ അതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ ഏതായാലും ഭാരതം പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എടുക്കുക തന്നെ ചെയ്യും. വലിയ ഒച്ചപ്പാടും സമരവും രക്തച്ചൊരിച്ചിലും ഇല്ലാതെ എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും സാധിക്കുമ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ അത് സമർപ്പിക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ്. യഥാർത്ഥത്തിൽ ഇതൊന്നും തന്നെ നമ്മുടെ പത്രത്തിലില്ല, ഒന്നും തന്നെ പത്രത്തിലില്ല. അതാണ് വേദനാജനകമായിട്ട്. ഒരു കോളത്തിലെങ്കിലും ജന്മഭൂമിക്ക് കൊടുക്കായിരുന്നു. അതായത് ഭാരതത്തിൻ്റെ ശുഭവാർത്തകൾ എന്ന് പറഞ്ഞ് എത്ര നല്ല നല്ല വാർത്തകളാണ്. 200,000 വാഹനം, ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഫോർഡ് കമ്പനി ഭാരതത്തിൽ ഇറക്കുന്നു, എന്നിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാവരും കൂടി ഈ വരുന്ന ജൂൺ, ഏപ്രിലായി, മെയ് ജൂൺ, ഇനി കഷ്ടിച്ച് 60 ദിവസം പോലും ഇല്ല. അതോടുകൂടി ഭാരതവുമായിട്ട് ഫ്രീ ട്രേഡ്, ഭാരതത്തിലേക്ക് എന്ത് വേണമെങ്കിലും എക്സ്പോർട്ട് ചെയ്യാം, ഭാരതത്തിൽ നിന്ന് എന്ത് വേണമെങ്കിലും ഇമ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ 85% സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനുമുള്ള അവിചാരിതമായിട്ടുള്ളൊരു കരാറാണ് ഓസ്ട്രേലിയയുമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൈൻ ചെയ്തത്. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ, വളരെ വളരെ റെയറായിട്ടുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ അവസരം കൊടുക്കുള്ളൂ ഫ്രീ ട്രേഡ്. കാരണം ഭാരതീയർ യൂറോപ്പിൽ കൊണ്ടുപോയിട്ട് പല സാധനങ്ങളും ഡംപ് ചെയ്യും, നല്ല രീതിയിൽ ഡംപ് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് ഇമ്പോർട്ട് കുറയും, എക്സ്പോർട്ട് വളരെ കൂടും. അതുകൊണ്ട്
ഭാരതത്തിന് അനുകൂലമായിട്ട് തീരും അതല്ല. അതാണ് നമ്മുടെ ഫ്രീ ട്രേഡ് ബില്ല്. അവർ നെഗോസിയേഷൻ തുടങ്ങി ജൂണിൽ ആരംഭിക്കും. അങ്ങനെ വളരെ വളരെ കാര്യമായിട്ട് ഭാരതത്തിന് വലിയ അനുഗ്രഹങ്ങൾ കിട്ടും. എന്നാൽ അമേരിക്ക ഭാരതത്തോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റഷ്യയുമായിട്ടുള്ള ബന്ധം ഒന്ന് വിച്ഛേദിച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അമേരിക്ക തരാമെന്ന്. ഭാരതം മറുപടി കൊടുത്തിട്ടുണ്ട്, എന്ത് തന്നാലും തന്നില്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ എടുത്തോളാം, പക്ഷേ ഓരോ കാര്യവും തീരുമാനിക്കുന്നത് ഭാരതത്തിന് അതെങ്ങനെ പ്രയോജനപ്പെടും എന്നനുസരിച്ചിട്ടാണ്. അമേരിക്കയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടും, റഷ്യയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടും നോക്കിയിട്ടല്ല, ഭാരതത്തിന് ഇതൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുന്നു നോക്കിയിട്ടായിരിക്കും ഞങ്ങളുടെ തീരുമാനം എന്ന് കൃത്യമായിട്ട് ഭാരതം അറിയിച്ചിട്ടുണ്ട്, അഭിമാനത്തോടുകൂടി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ വളരെ ശക്തമായ രീതിയിൽ നമ്മളുടെ പ്രതിനിധികളെ ലോകമെമ്പാടും അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ രാജ്നാഥ് സിംഗ് ഇന്നലെ ചൈനയ്ക്ക് വാണിംഗ് കൊടുത്തു, ഭാരതവുമായിട്ട് ചൊറിയാൻ വന്നാൽ ഞങ്ങൾ കയറി മാന്തും, അത് ലോകത്തിലെ ഏത് രാജ്യമാണെങ്കിലും. അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് അത് പറഞ്ഞത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ചൈനയ്ക്കെതിരെ പറയാൻ ഒരു ഇന്ത്യക്കാരന് സാധിക്കുന്നു എന്നുള്ളത് ഒരു സാധാരണ പരിപാടിയല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഏതായാലും വളരെ ഗംഭീരമായിട്ട് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള അഭിമാനാർഹമായിട്ടുള്ള പോയിൻ്റ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.